हाई फ्रेंड्स अस्सलाम वालेकुम എല്ലാവർക്കും കുക്കിംഗ് വിത്ത് മീയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളെന്ന് നോക്കാം കേട്ടോ. അതിന് ഞാനിപ്പോൾ ഒരു പാവയ്ക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കനത്തിൽ ഇത്രയും കനത്തിന് വേണം കേട്ടോ മുറിച്ചെടുക്കാൻ. ഇങ്ങനെ നീളത്തിൽ ചെറിയ കനത്തിൽ വേണം മുറിച്ചെടുക്കാൻ. ഒരു 10-12 ചുവന്നുള്ളി ഇതുപോലെ നീളത്തിൽ അത് മുറിച്ച് വയ്ക്കുക. പിന്നെ 3-4 പച്ചമുളക് അതും ഇങ്ങനെ മുറിച്ച് വയ്ക്കണം. പിന്നെ നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിന് വാളൻപൊളി അത് വെള്ളത്തിലിട്ട് വയ്ക്കുക. കുറച്ച് കറിവേപ്പിലയും അത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് കേട്ടോ. അത് ഒരു 1.5 teaspoon മുളക് പൊടിയും ഒരു 1.5 teaspoon തന്നെ മല്ലിപ്പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ഒരു ചീനച്ചട്ടിയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ റോ സ്മെല്ലൊക്കെ പോയി കഴിയുമ്പോൾ അതങ്ങനെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒരു അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഒരു 1/2 teaspoon കടുകിട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 teaspoon ഉലുവയും ചേർത്ത് കൊടുക്കണം. രണ്ടും കൂടി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അധികം പാവയ്ക്ക് അധികം വാടുമൊന്നും വേണ്ട, കുറച്ച് വാടിയാൽ മതി. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 minute അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പൊടികളുണ്ടല്ലോ ആ പൊടികളും അതിലേക്ക് ഇപ്പോൾ വഴറ്റിയെടുത്ത ഉള്ളിയും പച്ചമുളകും പാവയ്ക്കയും കൂടി ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞ് ആ വെള്ളവും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉപ്പ് നോക്കണം കേട്ടോ. പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി വേവിച്ചെടുക്കണം. പാവയ്ക്ക ഒന്ന് വെന്ത് തിളച്ച് നന്നായി തിളച്ച് വരുമ്പോൾ ഒന്ന് സിമ്മിലാക്കണം. അങ്ങനെ സിമ്മിലാക്കിയിട്ട് ചെറിയ തീയിലിട്ട് നല്ലപോലെ വേവിച്ച് അപ്പോൾ പാവയ്ക്ക നല്ല കറിയൊക്കെ നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ട് വരും. അപ്പോൾ കുറച്ച് വേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാവയ്ക്കക്കറി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇത് നല്ലൊരു പാവയ്ക്കയുടെ കറിയാണേ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിളാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.